അഞ്ച് സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഫലം നാളെ വരുമ്പോൾ രാജ്യം ഉറ്റുനോക്കുന്നത് യു പിയിലേക്കാണ് അഞ്ചു വർഷം പൂർത്തിയാക്കിയ ഒരു മുഖ്യമന്ത്രിക്കും യു പിയിൽ ലഭിച്ചിട്ടില്ല അതിനാൽ എക്സിറ്റ് പോളുകൾ ശരിയായാൽ യോഗി ചരിത്രം തിരുത്തും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിലേക്കുള്ള ദൂരം കുറയുകയാണ് ജൂലൈയിൽ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പും ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഹൃദയഭൂമിയിൽ ഭരണ തുടർച്ച ബി ജെ പിക്ക് അനിവാര്യം എക്സിറ്റ് പോളുകൾ എല്ലാം യോഗയ്ക്ക് ഭരണ തുടർച്ച പ്രവചിക്കുന്നു ഇരുന്നൂറ്റി അൻപതിനും ഇടയിൽ സീറ്റുകൾ നേടുമെന്നാണ് ബി ജെ പി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ രണ്ടായിരത്തി അതീതമായി ഉത്തർപ്രദേശിലെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നു ഈ തെരഞ്ഞെടുപ്പിലും ജാതി ഫാക്ടറുകൾ പ്രതിഫലിക്കില്ലെന്നാണ് റിപ്പോർട്ടുകൾ വികസനവും ക്രമസമാധാന നില മികച്ച രീതിയിൽ കൈകാര്യം ചെയ്തതും യോഗിക്ക് ഗുണമാകുമെന്ന് മുതിർന്ന രാഷ്ട്രീയ നിരീക്ഷകൻ മഹേന്ദ്ര സിംഗ് വിലയിരുത്തുന്നു जो सरकार बात कर रही है वो राशन पे बात कर रही है सरकार बात कर रही है वो वैक्सीनेशन पे बात कर रही है सरकार बात कर रही है वो डेवलपमेंट पे बात कर रही है वो हेल्थ पे बात कर रही है और वो आ, आ, लोगों की किस तरीके से उनकी सुरक्षा दी गई इस पे बात कर रही है आप गोरखपुर में ही या आप नोएडा या गाजियाबाद में आप लोग जानते होंगे कि बिजली आना जो है वो बहुत बड़ी खबर होती थी എക്സിറ്റ് പോളുകൾ തിരിച്ചടി പ്രവചിച്ചതോടെ എസ് പി ക്യാമ്പുകൾ നിരാശയിലാണ് യാദവ ജാട്ട് മുസ്ലിം വോട്ടിലായിരുന്നു അഖിലേഷിന്റെ കണ്ണ് എന്നാൽ ജാട്ട് വോട്ട് ബെൽറ്റായ പശ്ചിമ യു പിയിൽ പോലും ബി ജെ പി മുന്നിലെത്തുമെന്നാണ് സർവേകൾ വിരൽ ചൂണ്ടുന്നത് ബി എസ് പിയുടെ പരമ്പരാഗത വോട്ടുകൾ എങ്ങോട്ട് മറിയും എന്നത് ബി ജെ പിക്കും എസ് പിക്കും നിർണായകമാണ് ജനം ഡൽഹി